Hi friends, ഇത് നിങ്ങളുടെ കൊച്ചൂസ് ഗാർഡൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗോണിയ ചെടി എങ്ങനെ നടാം, അതിനെ എങ്ങനെ പരിപാലിക്കാം എന്നതാണ്. ഇതെല്ലാം നമ്മൾ അങ്ങനെ നട്ട ബിഗോണിയ ചെടികളാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഈസിയായിട്ട് ബിഗോണിയ വളർത്തിയെടുക്കാൻ പറ്റും. രണ്ട്, ഇതുപോലെ നല്ല ഹോളുള്ള ഒരു ഹാങ്ങിങ് പോട്ട് എടുക്കുക. ഒരു ബിഗോണിയ നടാനൊരു ഹാങ്ങിങ് പോട്ട് ധാരാളമാണ്, അതൊക്കെ ഹോൾ വലുതാണ്. കമ്പി ഉണ്ടെങ്കിൽ അതൊന്ന് ഗ്യാസെ വെച്ച് പഴുപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് കുത്തുമ്പോൾ ആ ഹോള് വലുതാണ്, കറക്കി കൊടുത്താൽ മതി. ഞാനിവിടെ ചെയ്യുന്നത് രണ്ട് ഈ ഒരു പിച്ചാത്തി ഉണ്ട്, ഈ പിച്ചാത്തി ഇട്ട് ഞാനിങ്ങനെ ഈ ഹോളിലിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ അത് വലുതാവും, അങ്ങനെ വലുതായിക്കോളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കമ്പി ഉരുക്കി, സോറി, കമ്പി പഴുപ്പിച്ചും ചെയ്യാറുണ്ട്. എന്നിട്ട് പിന്നെ ചെയ്യേണ്ടത് നോക്കി, മിറ്റിൽ ഇങ്ങനെ പരന്ന മിറ്റിലെടുത്തിട്ട് ഓരോ ഹോളും അടച്ചു കൊടുക്കണം. അല്ല എങ്കിൽ എന്തോ പറ്റുമെന്നറിയാമോ, ഈ നമ്മൾ ഗ്രൗണ്ട് സോയിൽ ഇടുമ്പോൾ ആ സോയിൽ വന്ന് ഈ ഹോളിൽ അടഞ്ഞിട്ട് വെള്ളം കെട്ടി നിന്നിട്ട് ചെടി അളിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മിറ്റിൽ വെച്ച് ഇത് അടയ്ക്കുന്നത്. ഇങ്ങനെ അടച്ചിട്ട് ചരലിട്ട് കൊടുക്കും. കേട്ടെ, ഇതുപോലെ ചരലിട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഗ്രൗണ്ട് സോയിൽ ഇട്ട് കൊടുക്കുന്നത്. നോക്കി, അങ്ങനെ ഗ്രൗണ്ട് സോയിൽ ഇട്ട് നിറച്ചാണിത്. ഗ്രൗണ്ട് സോയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇച്ചിരി ചരളിടാം അതിൻ്റെ മണ്ടയിലിടും. പിന്നെ ഒരു നുള്ള് സാഫ് ഇട്ട് കൊടുക്കും. അങ്ങനെ നുള്ള് സാഫ് ഇട്ട് കൊടുത്ത ഇതാണ്. ഒരു നുള്ളിട്ടാൽ മതി, നമ്മളൊരു കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു നുള്ളിങ്ങനെ ഇട്ടാൽ മതി, അല്ലെങ്കിൽ സ്പൂൺ വല്ലതും ഇട്ടൊരു സ്വല്പം ഒന്ന് ഒന്ന് ചതറി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ ഇച്ചിരി അവിടെ ഇച്ചിരി ചരലൂടെ ഇട്ടിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യും നല്ലതായിട്ട്. ഈ മണ്ണ് ഇത് നമ്മൾ റാന്നി പത്തനംതിട്ടയാണ്. ഈ മണ്ണ് നിങ്ങൾ നോക്കിയേ, കണ്ട മണൽ പോലാണ് നിൽക്കുന്നത്, അങ്ങ് ചള്ള കിട്ടുന്ന മണ്ണല്ല. നമ്മുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്തെ അവിടെ നമ്മൾ കൃഷി ചെയ്യാതെ ഇട്ടിരിക്കുന്ന മണ്ണാണ് അത്. കാരണം രാസവളം ഇടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ മണ്ണാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ ചെടി വെച്ച് കൊടുക്കും. കണ്ട, അങ്ങനെ ഞാൻ വെച്ച് കൊടുത്ത ചെടികളാണ് ഈ കാണുന്നതെല്ലാം. ഞാൻ ആ മുള വരുമ്പോഴേ എടുത്ത് മാറ്റും, കാരണം മുള വന്ന് മാറ്റുന്നതാണ് ഒന്നുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ തണ്ടതേ ഈ പപ്പടം കുത്തിയിട്ടിങ്ങനെ ഞാൻ മണ്ണ് ഒന്നിളക്കി കൊടുക്കും. ഇതാണ് നമ്മൾ ഗ്രൗണ്ട് സോയിലല്ലേ വെക്കുന്നത്, പണ്ടുള്ളവർ കണ്ടിട്ടില്ല അയ്യം കളയ്ക്കുന്നതെന്ന് പറഞ്ഞ പോലെ വേറെ ഓട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ചെടിക്ക് ഞാൻ കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ്, നോക്കിയാൽ കിളുന്നുള്ളത്. ഇതെല്ലാം കണ്ട ഇത് വരുന്നേ ഉള്ളൂ. ഇതിനെല്ലാം ഞാൻ ഈ ഗ്രീൻ കെയർ നോക്കിയാൽ ഈ ഗ്രീൻ ലേബലുള്ളത് ഇത് ഗ്രോത്തിനുള്ളതാണ്. തണ്ടി ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്രോത്ത് എന്ന്. ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്നര ലിറ്റർ വെള്ളത്തിൽ പിന്നെ മിക്സ് ചെയ്തിട്ട് ഇതിനെ നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വളർന്ന ചെടിക്ക് ഞാൻ ചാണകവെള്ളം പുളിപ്പിച്ചതൊക്കെയാണ് ഇടുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ അതിൻ്റെ ഇടാം. ഇങ്ങനെ ചെയ്യുന്നത് നോക്കി, ഇതെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. ആദ്യം ഞാൻ മണലിൽ വെച്ച് നോക്കി, പക്ഷേ മണലിൽ വെച്ച് നോക്കിയപ്പോൾ അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ ചുമ്മാ അതൊന്ന് ഗ്രൗണ്ട് സോയിൽ വെച്ച് നോക്കിയാണ് നോക്കി, ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ തേണ്ട ഗ്രീൻ കെയറിൻ്റെ പിങ്ക് ഉണ്ട്, ഇതെന്ന് പറഞ്ഞാൽ വിളവിനുള്ളതാണ്. അപ്പോൾ വിളവിനുള്ളതെന്ന് പറയുമ്പോൾ ബിഗോണിയ എന്താ പൂക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗോണിയ റസ് ബിഗോണിയ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം ചെന്നതുപോലെ തോന്നും. അപ്പം പൂ വരുവാണെങ്കിൽ നിങ്ങൾ നുള്ളി നുള്ളി കളയണം. അപ്പോൾ അത് യങ്ങായിട്ട് തന്നെ ഇരുന്നോളും. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ചെറുതാകുമ്പോൾ അതിന് ഗ്രോത്തിനുള്ള ബിഗോണിയ സ്ലോ ഗ്രോത്താണ്. അതായത് ഈ ഇതൊക്കെ തളിരൊക്കെ ആയി വരാൻ ഭയങ്കര സമയമെടുക്കും. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്കത് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഗ്രീൻ കെയറിൻ്റെ ഈ കുഞ്ഞ് തന്നേക്ക് തളിരി വരുന്നതിനൊക്കെ ഗ്രീൻ കെയർ അടിച്ചു കൊടുക്കുക. പിന്നെ വളർന്നതിന് മാത്രം നമ്മൾ ചാണകവെള്ളം കലക്കി പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാമേ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഒന്ന് ഷെയർ ചെയ്ത്, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.